നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. സെലിബ്രേഷൻ ഓഫ് ഫാഷൻ, ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ. ഷിബിലിയാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചത്. ആഷിഖ് നെഞ്ചത്ത് ചവിട്ടി. ഫർഹാനയടക്കം മൂന്ന് പേരും മാരകമായി ആക്രമിച്ചു. മരണം സംഭവിച്ച ശേഷം ബാത്റൂമിൽ വെച്ചാണ് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് മൃതദേഹം മുറിച്ചെടുത്ത ശേഷം ട്രോളി ബാഗിലാക്കിയത്. തിരൂർ ഏഴൂർ സ്വദേശി സിദ്ദീഖിന്റെ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എസ് പി സുജിത് ദാസ് വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ സംശയിച്ചിരുന്ന പോലെ തന്നെ ഇതൊരു ഹണിട്രാപ്പ് ഇൻസിഡൻ്റ് ആയിരുന്നു. ഇതിൽ ഷിബിലി ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഇത് ഹണിട്രാപ്പ് ഇൻസിഡൻറ്റുമായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് മൂന്ന് അക്യൂസ്റ്റിനും അറിയാം ഇതിങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡികാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് രൂപപ്പെടുത്തിയിരുന്നത്. ഇതിൽ അന്നത്തെ 18-ാം തീയതി ഷൊർണൂരിൽ നിന്നും ഫർഹാന വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആഷിഖ് അലിയാസ് ചിക്കി, അയാളും രണ്ടാമത്തെ വാഹനത്തിൽ വരുന്നുണ്ട്. അവിടെ ട്രെയിൻ തന്നെയാണ് വരുന്നത്. ഇവർ മൂന്ന് പേരും ആ സ്ഥലത്തുണ്ട്. അവിടെ ഈ ഇവിടെ റൂം എടുത്തതിന് ശേഷം ഇവർ ഇയാളവിടെ ഇവർ രണ്ടുപേരും ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇയാളെ ഇവർ നേക്കഡായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാഷിൻ്റെ ഇഷ്യൂസും പറഞ്ഞ് ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് തമ്മിലും കൂടെ ഒരു റിക്റ്റ് ആവുകയാണ്, ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇയാൾ താഴെ വീഴുന്നുണ്ട്. വീണപ്പോൾ ഈ ഓൾറെഡി ഫർഹാന കയ്യിൽ ഒരു ചുറ്റിക കരുതിയിരുന്നു. ബൈക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ചുറ്റിക എടുത്തിട്ട് ഈ പറയുന്ന ഷിബിലി എന്ന് പറയുന്ന ആൾ ഇയാൾ അറ്റാക്കിയാണ്. തലയിൽ ബ്ലഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഷിഖ് എന്ന് പറയുന്ന ആൾ ഇയാളുടെ ചെസ്റ്റിൽ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട്. ആ ചവിട്ടിലാണ് ഇയാളുടെ റിക്ക് ഇയാളുടെ റിക്സ് ബ്രേക്ക് ആവുന്നത്. അപ്പം പിന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ മൂന്ന് പേരും കൂടെ ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ എൻ്റെ ബ്ലഡ് പോയിസൺ ഉണ്ട് ചെസ്റ്റിൽ. അതുപോലെ തന്നെ ലങ്സിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, റിബ്സ് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപദ്രവം കാരണമാണ് ഇയാൾ പെട്ടെന്ന് മരണപ്പെടുന്നതെന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഷിബിലിയും ഓൾറെഡി ഒരു നൈഫ് കരുതിയിരുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ത്രെട്ടൻ ചെയ്തിരുന്നത്. അപ്പം ഓൾറെഡി അതുപോലെ തന്നെ ഫർഹാന കയ്യിൽ ഒരു ഹാമറും കരുതിയിരുന്നു. ഇങ്ങനെ അവർ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. ഈ ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നുണ്ട്. ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ഇവർ ആ ദിവസം തന്നെ കോഴിക്കോടുന്ന് മാനാഞ്ചിറയിൽ പോയിട്ട് ഒരു ട്രോളി ബാഗ് വാങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ട്രോളി ബാഗിൽ ബോഡി കയറുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പിറ്റേ ദിവസം ഒരു കട്ടർ പോയി, ഒരു മെക്കാനൈസ്ഡ് കട്ടർ മേടിക്കുകയാണ്. അതും കോഴിക്കോട് ടൗണിൽ നിന്നാണ് വാങ്ങുന്നത്. സെയിം കടയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരു ട്രോളി ബാഗ് കൂടെ മേടിച്ചു. അങ്ങനെയാണ് ഇവർ കട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഒരു ബാഗിൽ ഒരു ടാഗിൽ ഫിക്സ് ആവുന്നുണ്ട്. അങ്ങനെ ഇവർ അന്നത്തെ ദിവസം അവിടെ വെച്ച് അതേ G4 റൂമിൻ്റെ ബാത്റൂമിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തു അതിനുശേഷം അതുപോലെ തന്നെ ബ്ലഡ് തുടയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഇവർ ഒരു സ്ഥലത്ത് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. കാറ് കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇവരെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആയത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിയന്തരമായിട്ട് ഈ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രാഥമിക അത് ശേഖരിക്കാനായിട്ട് ഈ രണ്ട് പ്രതികളെയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിൻ്റെ തെളിവെടുപ്പും മറ്റ് റിക്കവറി കാര്യങ്ങളും ദിവസം നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് ഇവരുടെ കൺഫ്യൂഷൻ നമുക്ക് കുറച്ച് അറിയാൻ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ അത് കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ജോലി ചെയ്യുകയാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അയാൾ ബൈ ദ ടൈം കൊണ്ട് തന്നെ ഇതിൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ വിഡ്രോവലും മറ്റു കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും. അല്ല, ഇത് സിദ്ദിഖ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റൂം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഹണി ട്രാപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയില്ല. ഇവർ മൂന്ന് പേരും കൂടെ, മൂന്ന് പ്രതികളായ മൂന്ന് ആൾക്കാരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫർഹാനെ നേരത്തെ അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം ഫർഹാനയുടെ ഫാദറും ഇയാൾ ഇദ്ദേഹം തമ്മിൽ പരിചയമുള്ളതാണ്. അങ്ങനെ ഫർഹാന കൂടുതൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഷിബിലിക്ക് അവിടെ ജോലി കൊടുത്തത്.
ഇദ്ദേഹത്തിന് ഒരു ഹണി ട്രാപ്പായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ കാര്യം ഒന്നും സിദ്ദിഖിന് അറിയില്ല. ഇവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഹണി ട്രാപ്പായിട്ട് അവിടെ അദ്ദേഹം വന്ന് ഇത് വിളിക്കുന്നത് ഷിബിലിയാണ് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഇവർ 24-ാം തീയതി വെളുപ്പിനെയാണ് ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിൻ കയറി ചെന്നൈക്ക് പോകുന്നത്. ചെന്നൈയിൽ 24-ാം തീയതി ഏകദേശം വൈകുന്നേരത്തോടുകൂടി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും 1 വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി ETC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് ഏവിയേഷൻ ജേർണലിസം ലോജിസ്റ്റിക് സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.